കുവൈത്തിന്റെ വികസന സ്വപ്നങ്ങളുടെ മുഖ്യ കാര്യദർശിയായിരുന്നു അന്തരിച്ച മുൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് നാസർ സബാഹ് അൽ അഹമ്മദ് അസബാഹ്. സിൽക്ക് സിറ്റി ഉൾപ്പെടെ കുവൈത്തിന്റെ പല വലിയ വികസന പദ്ധതികളുടെയും ആശയ സ്രോതസ്സും ചുമതലക്കാരനുമായിരുന്നു മുൻ അമീറിന്റെ മൂത്ത മകൻ കൂടിയായ ഷെയ്ഖ് നാസർ. മുൻ അമീറും പിതാവുമായിരുന്ന ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ് വിഭാവനം ചെയ്ത വിഷൻ 2035 വികസന പദ്ധതിയുടെ പിൻബലം ഷെയ്ഖ് നാസർ അസബാഹായിരുന്നു. വരുംകാലത്തെ മുന്നിൽ കണ്ട് കുവൈത്തിനെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നയം. എണ്ണയിതര വരുമാനം വർദ്ധിപ്പിച്ച് പെട്രോളിയത്തെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി പരിശ്രമിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സിൽക്ക് സിറ്റി പദ്ധതി. കുവൈത്തിന്റെ അഭിമാന പദ്ധതിയായി പുരോഗമിക്കുന്ന സിൽക്ക് സിറ്റിയും ദ്വീപ് വികസനവും രാജ്യത്തിന്റെ പുതിയ വരുമാന സ്രോതസ്സുകളായി മാറുമെന്ന് പദ്ധതിയുടെ മുഖ്യ കാര്യദർശിയായ ഷെയ്ഖ് നാസർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ദാറൽ അത്താർ അൽ ഇസ്ലാമിയ കൾച്ചറൽ ഫൗണ്ടേഷൻ സ്ഥാപകനും രക്ഷാധികാരിയുമായിരുന്ന ഷെയ്ഖ് നാസർ സുപ്രീം കൌൺസിൽ ഫോർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റ്, ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ മ്യൂസിയം ബോർഡ് ഓഫ് ട്രസ്റ്റി ഓണററി അംഗം, കുവൈത്ത് റെഡ് ക്രസൻറ് സൊസൈറ്റി സ്ഥാപകാംഗം, കുവൈത്ത് അസോസിയേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പബ്ലിക് ഫണ്ട് സ്ഥാപകാംഗം, കുവൈത്ത് ഇക്വസ്റ്റിയൻ ക്ലബ്ബ് സ്ഥാപകാംഗം എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി.